കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ നീക്കം. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോമിലേക്ക് നൃത്ത ഇനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ചിത്രീകരണം തുടങ്ങി. ഭാവിയിൽ ഹ്രസ്വ ചലച്ചിത്ര മേളകൾ നടത്തുന്നതും പരിഗണനയിലാണ്. 57 കോടി രൂപ ചെലവിൽ 100,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച അതിമനോഹരമായ സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് 1 വർഷം പൂർത്തിയായിട്ടും പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താത്ത സ്ഥാപനം. മുഴുവൻ സമയ സ്ഥിരം ഭരണസമിതി രൂപീകരണം വൈകുന്നത് പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. ഇതിനിടയിലാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള KSFDCയുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ SN സാംസ്കാരിക സമുച്ചയത്തിൽ ചിത്രീകരിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് തിയേറ്റർ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി. സോളോ പെർഫോമൻസ് ആയാലും ഗ്രൂപ്പ് പെർഫോമൻസ് ആയിട്ടും അവർക്ക് ഇവിടെ ലൈവായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആ കണ്ടന്റ് അവിടെ KSFDCയുടെ ഇപ്പോൾ OTTയിൽ തന്നെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അങ്ങനെ ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. AV തിയേറ്ററുകളിൽ ഹ്രസ്വ ചലച്ചിത്രമേള സംഘടിപ്പിക്കാനും നീക്കമുണ്ട്. ചീഫ് സെക്രട്ടറി മുൻകൈയെടുത്ത് ആർട്ട് ഗാലറിയിൽ മുഴുവൻ സമയ ചിത്ര പ്രദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സാംസ്കാരിക സമുച്ചയം വേദിയായി പ്രയോജനപ്പെടുത്താമായിരുന്നിട്ടും അതുണ്ടായില്ല. എന്നാൽ കലോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികളുടെ തയ്യാറെടുപ്പ് കേന്ദ്രമായി പ്രവർത്തിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.